പലതായി വിരിയും പൂക്കൾ കാണാൻ ഇനിയും സൂര്യനോദിക്കട്ടെ തെക്കൻ മലയുടെ പൊന്മുറ്റത്ത് കുഞ്ഞോളങ്ങൾ ഊതിരട്ടെ കാടും മരവും പുല്ലും കളയും മറച്ചു വെച്ചൊരു സൗന്ദര്യം ഇനിയോ ഇരുട്ടിൽ മൂടാമെന്നത് സഹിച്ചിരിക്കാനാകില്ല പൂങ്കാവനമൊരു കഥയല്ല അതു കാലം തന്നൊരു സമ്മാനം ഉണരുകയായി കാഴ്ചകൾ കാണാൻ പൂങ്കാവനമൊരു സൗന്ദര്യം ഇനിയും ഒരായിരം കഥകൾ കേൾക്കാൻ വർണ്ണ കരുതാം നൽകാം എന്നിന്നും ഞാനേ നീയേ എന്നൊന്നില്ല നന്മകൾ കസവുകൾ നെയ്യട്ടെ പലതായി വിരിയും പൂക്കൾ കാണാൻ ഇനിയും സൂര്യനോദിക്കട്ടെ ഇനിയും സൂര്യനോദിക്കട്ടെ വെട്ടത്തൂർ പൂങ്കാവനത്തിന് പുത്തൻ ഉണർവ് നൽകാൻ കൊതിച്ച് പുത്തൻ തലമുറ പഴയ തലമുറയുടെ ആശീർവാദം വാങ്ങി ജാതിമത രാഷ്ട്രീയ ഭേദമന്യെ ഒറ്റക്കെട്ടായി കൊണ്ട് അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ചോർച്ച നിൽക്കാത്തത് കാരണം ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് കഴിയൊഴിഞ്ഞതാണ് അധികൃതർ പൂങ്കാവനത്തെ. എന്നാൽ പൂങ്കാവനത്തിന്റെ ചോർച്ച അടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രദേശം ഒരു ടൂറിസ്റ്റ് കേന്ദ്രം തുല്യതയുള്ള ഒരു സ്ഥലമായിട്ട് മാറ്റുവാൻ വേണ്ട ഇടപെടൽ നടത്താൻ അവർ തയ്യാറായിരിക്കുന്നു. ഈ വർഷമാണ് ഇങ്ങനെയൊരു ആശയം ഉടലെടുത്തത് എങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രദേശത്തെ ഫിനൻസ് ക്ലബ് കാടുവെട്ടി വൃത്തിയാക്കൽ പതിവായിരുന്നു. എന്നാൽ സർക്കാർ കൈവിട്ട് കിടന്നിരുന്ന കാലത്ത് ഡാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 25 ഏക്കറിൽ പെടുന്ന സ്ഥലം ചില സ്വകാര്യ വ്യക്തികൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്നത് ഒറ്റനോട്ടത്തിൽ അറിയാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. സർക്കാരിന്റെ അനാസ്ഥ മൂലം നഷ്ടപ്പെട്ട സ്ഥലം തിരിച്ചു പിടിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചില രംഗത്ത് വരുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തടസ്സമാവില്ലെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം.